നമസ്കാരം. പ്ലസ് ടു ഫിസിക്സിലെ നാലാമത്തെ ചാപ്റ്ററിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ടൊറോയിഡ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോളിനോയിഡ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടതാണ്. അത്തരത്തിലുള്ള ഒരു വെരി ലോങ് സോളിനോയിഡ് ബെൻ ടു ഫോം എ സർക്കുലർ ടൊറോയിഡ്. ഓക്കെ, അതായത് വളരെ നീളമുള്ള സോളിനോയിഡ് ഒരു സർക്കുലർ ഷേപ്പിൽ ബെൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നോൺ ആസ് ടൊറോയിഡ്. എ കറണ്ട് ക്യാരിയിങ് ടൊറോയിഡ് പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ്. അതെന്താണെന്ന് നോക്കാം. എ ടൊറോയിഡ് ഇസ് എ ഹോളോ സർക്കുലർ റിംഗ് ഓൺ വിച്ച് എ ലാർജ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് എ വയർ ആർ ക്ലോസ്ലി വൗണ്ട്. നമ്മൾ മുമ്പ് കണ്ടതാണ്, സോളിനോയിഡ് കണ്ടതാണ്. അതേപോലെ തന്നെ ഹോളോ സർക്കുലർ റിംഗ്, അപ്പോൾ അത് ഒരു സർക്കുലർ റിംഗ് ആയിട്ട് ബെൻഡ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ടൊറോയിഡ് എന്നറിയപ്പെടുന്നത്. ഇറ്റ് ക്യാൻ ബി വ്യൂഡ് ആസ് എ സോളിനോയിഡ് വിച്ച് ഹാസ് ബിൻ ബെൻഡ് ഇൻ ടു എ സർക്കുലർ ഷേപ്പ്. ഇനി അതിൻ്റെ ഒരു ഫിഗർ നോക്കൂ. ഇതാ ഈ മുകളിൽ കാണുന്ന ഫിഗറിൽ നമുക്ക് ചിത്രം, അതിൽ നിന്ന് നമുക്ക് വ്യക്തമാവും ഒരു സോളിനോയിഡ് നീളമുള്ളൊരു സോളിനോയിഡ് ഒരു സർക്കുലർ ഷേപ്പിൽ ബെൻഡ് ചെയ്തതാണ്. ആ ടേൺസ് നമ്മളൊരു നമ്മൾ കഴിഞ്ഞ സോളിനോയിഡിൻ്റെ ക്ലാസ്സിൽ കണ്ട് അതിൻ്റെ ആ ഒരു ഷേപ്പ് നമ്മൾ കണ്ടതാണ്. സോ അതിൽ എയറായിരുന്നു ഉള്ളിലുണ്ടായിരുന്നത്, ഈ ടേൺസിനുള്ളിലുണ്ടായിരുന്നത് എയറായിരുന്നു. അങ്ങനെയുള്ള സോളിനോയിഡിനെ നമ്മൾ എയർ കോർഡ് സോളിനോയിഡ് എന്ന് പറയും. ഓക്കെ, എയറിന് പകരം നമുക്കവിടെ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇരുമ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് അയൺ കോർഡ് സോളിനോയിഡാണ്. അപ്പോൾ ഏതിൻ്റെ മേലെയാണോ നമ്മൾ ഈ ലോങ് ഇൻസുലേറ്റഡ് വയർ ചുറ്റുന്നത് അതാണ് അതിൻ്റെ കോറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ചിത്രത്തിൽ കാണുന്നത് ഒരു കറന്റ് ക്യാരിയിങ് ടൊറോയിഡാണ്. അവിടെ മൂന്ന് പോയിൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകണം. കറന്റ് ക്യാരിയിങ് ടൊറോയിഡ് ഇറ്റ് പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, കൺസിഡർ പോയിൻറ്റ്സ് പി, ക്യു ആൻഡ് എസ്. പി എന്നുള്ള പോയിൻ്റ് ആ ഓപ്പൺ സ്പേസിലുള്ള പോയിൻ്റാണ്. ക്യു ടൊറോയിഡിന് പുറത്തുള്ള പോയിൻ്റാണ്. എസ് ചിത്രത്തിൽ കാണുന്നില്ല, രണ്ടാമത്തെ ചിത്രത്തിൽ അത് ക്ലിയറാണ്. ആദ്യത്തെ ചിത്രത്തിൽ എസ് എന്നുള്ളത് അതിൻ്റെ ഉള്ളിലാണ്, അതായത് വിത്തിൻ ടൊറോയിഡ്. ആ ടേൺസിൻ്റെ ഉള്ളിലാണ് ബി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ സ്പേസിലാണ് എസ് എന്നുള്ള പോയിൻ്റ്. അപ്പം നമ്മുടെ ലക്ഷ്യം ഈ മൂന്ന് പോയിൻസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അറ്റ് പി, ക്യു ആൻഡ് എസ്. അപ്പോൾ ആംപിയർ സർക്യൂട്ട് ലോ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ആംപിയർ സർക്യൂട്ട് ലോ അപ്ലൈ ആണെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു കൺസിഡർ ആംപീരിയൻ ലൂപ്പ്. ഓക്കെ, ഫിഗർ നന്നായിട്ട് മനസ്സിലാക്കുക. ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യണം. ആംപീരിയൻ ലൂപ്പ് എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്? പിയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ പിയിലൂടെ പാസ് ചെയ്യുന്നൊരു സർക്കുലർ ലൂപ്പ്. ഓക്കെ, ക്യൂവിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് കാണേണ്ടതെങ്കിൽ ക്യൂവിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൂപ്പ്. എസ്സിലുള്ള ഫീൽഡ് കാണണമെങ്കിൽ, അതായത് ഉള്ളിൽ ടൊറോയിഡിൻ്റെ ഉള്ളിലുള്ള ഫീൽഡാണ് കാണേണ്ടതെങ്കിൽ ഉള്ളിലൂടെ പാസ് ചെയ്യുന്ന സർക്കുലർ ലൂപ്പാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ഫിഗർ നോക്കൂ. അവിടെ ലൂപ്പ് വൺ, ലൂപ്പ് വൺ ഇസ് ദ ലൂപ്പ് വിച്ച് പാസസ് ത്രൂ പോയിൻറ്റ് പി. അപ്പോൾ പിയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ലൂപ്പ് വൺ ആണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ആ ഫിഗർ നമുക്ക് വരയ്ക്കാൻ പറ്റണം. ഒന്നുകിൽ ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ഏതെങ്കിലും ഒരു ഫിഗർ വരയ്ക്കാം. പിന്നെ എസ് എന്നുള്ള പോയിൻ്റ് രണ്ടാമത്തെ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം. അത് ആ ടേൺസിൻ്റെ ഉള്ളിലാണ് എസ് എന്നുള്ള പോയിൻ്റ്. ആ എസ്സിലൂടെ പാസ് ചെയ്യുന്ന ലൂപ്പാണ് ലൂപ്പ് ടു. ക്യൂ ടൊറോയിഡിന് പുറത്താണ്, ക്യൂവിലൂടെ പാസ് ചെയ്യുന്ന പോയിൻ്റാണ് ലൂപ്പാണ് ലൂപ്പ് ത്രീ. അപ്പോൾ പിയിലുള്ള ഫീൽഡ് കാണാൻ നമ്മൾ ലൂപ്പ് വൺ കൺസിഡർ ചെയ്യും, ക്യൂവിലുള്ള ഫീൽഡ് കാണാൻ നമ്മൾ ലൂപ്പ് ത്രീ കൺസിഡർ ചെയ്യും, എസ്സിലുള്ള ഫീൽഡ് കാണണമെങ്കിൽ ലൂപ്പ് ടു ആണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിന്ന് തന്നെ ആംപിയർ സർക്യൂട്ടിലോ എന്താ നമുക്കറിയാം, ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ സീറോ ഐ, വെർ ഐ ഈസ് ദ ടോട്ടൽ കറൻറ്റ്. ഓക്കെ,
ത്രെഡിങ് ത്രൂ ദ ലൂപ്പ്, പെനിട്രേറ്റിംഗ് ത്രൂ ദ ലൂപ്പ്, നമ്മൾ കൺസിഡർ ചെയ്ത ലൂപ്പിലൂടെ തുളച്ച് കടക്കുന്ന കറണ്ട്, അതാണ് ഐ. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിന്ന് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്നാമത്തെ ലൂപ്പിലൂടെ കറണ്ട് ഉണ്ടോ? ആ ലൂപ്പ് എന്ന് പറയുന്ന ഇതിൻ്റെ ഉള്ളിലുള്ള സ്പേസിലല്ലേ അല്ലേ? അപ്പോൾ പി എന്ന പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്ന ലൂപ്പിൽ കറണ്ട് ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ രണ്ടാമത്തെ സ്പേസിൽ, രണ്ടാമത്തെ ലൂപ്പിൻ്റെ കാര്യം, മൂന്നാമത്തെ ലൂപ്പ് ഒന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് നോക്കാം ഡെറിവേഷൻ ഓരോ കേസായിട്ട് കൺസിഡർ ചെയ്യാം. കേസ് വൺ, മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എനി പോയിൻ്റ് പി ഇൻ ദ ഓപ്പൺ സ്പേസ് ഇൻസൈഡ് ദ ടൊറോയിഡ്. ആ ടൊറോയിഡിൻ്റെ ഉള്ളിലെ ഓപ്പൺ സ്പേസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്. നേരത്തെ പറഞ്ഞാൽ നമ്മൾ ലൂപ്പ് വൺ ആണ് കൺസിഡർ ചെയ്യുന്നത്. ആമ്പിയർ സർക്യൂട്ട് അല്ലോ, ബി ഡോട്ട് ഡി എൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ, ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ സീറോ ഐ. പക്ഷേ ക്ലിയർ ആണ്, ആ ലൂപ്പിലൂടെ കറണ്ട് എൻക്ലോസ് ചെയ്യുന്നില്ല. ലൂപ്പ് ഡസ് നോട്ട് എൻക്ലോസ് കറണ്ട്. അപ്പോൾ മ്യൂ സീറോ ഐ എന്നുള്ളതിൽ ഐ സീറോ ആണ്. അപ്പോൾ ആ ഇക്വേഷൻ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. ഓക്കെ, ഐ സീറോ ആയതുകൊണ്ട് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ ബി ഈക്വൽ ടു സീറോ. ഓക്കെ, ദറ്റ് മീൻസ് ദർ ഇസ് നോ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദി ഓപ്പൺ സ്പേസ് ഇൻസൈഡ് ദി ടൊറോയിഡ്. അല്ലെങ്കിൽ ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എനി പോയിൻറ്റ് പി ഇൻ ദി ഓപ്പൺ സ്പേസ് ഇൻസൈഡ് ദ ടൊറോയിഡ് ഇസ് സീറോ. ഓക്കെ, സോ ദർ ഇസ് നോ മാഗ്നറ്റിക് ഫീൽഡ്, ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. കേസ് ടു, കേസ് ടു, മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ ടൊറോയിഡ് ബി ദറ്റ് ഇസ് അറ്റ് എസ്. ഓക്കെ, അതായത് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുക ലൂപ്പ് ടു ആണ്. ഓക്കെ, കൺസിഡർ ലൂപ്പ് ടു, രണ്ടാമത്തെ ലൂപ്പാണ് കൺസിഡർ ചെയ്യുന്നത്. എസ് എന്നുള്ള പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്നു. ആ ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ അഗൈൻ ആമ്പിയർ സർക്യൂട്ട് ലോ, ആ ലോ എന്താണെന്ന് എഴുതണം. ഓരോ ഡെറിവേഷൻ ചോദിച്ചാൽ അത് എഴുതണം. ഇവിടെ ഒരിക്കലും പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും അത് എഴുതിയിട്ടില്ല. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ പി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ സീറോ ഐ എന്നുള്ളത് എഴുതണം. ദറ്റ് ഇക്വേഷൻ ബിക്കംസ്, നമുക്കറിയാം ബി ആ ലൂപ്പിലെ എല്ലാ പോയിൻറ്റ്സിലും സെയിം ആണ്. അപ്പോൾ ബി ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എൽ, നമ്മൾ മുമ്പ് ചെയ്ത ആ രീതിയിൽ അല്ലേ, ബി ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എൽ ഈക്വൽ ടു മ്യൂ സീറോ ടോട്ടൽ കറൻറ്റ് എൻ ഐ, വെർ ക്യാപിറ്റൽ എൻ എസ് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ ടൊറോയിഡ്. ഓക്കെ, ആമ്പിയർ സർക്യൂട്ടിലുമാണ് ആദ്യം എഴുതേണ്ടത്, അത് ആദ്യം എഴുതുക. ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ സീറോ ഐ, വെർ ഐ റെപ്രസെൻറ്റ്സ് ടോട്ടൽ കറൻറ്റ് ദറ്റ് ഇസ് എൻ ഐ. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എൻ ഇൻ ടു ഐ. ആൻഡ് ബി എല്ലാ പോയിൻറ്റ്സിലും സെയിം ആയതുകൊണ്ട് ബി ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എൽ, ഇൻ്റഗ്രൽ ഡി എൽ ആണ് ക്യാപിറ്റൽ എൽ എന്നവിടെ എഴുതിയത്. സോ ബി ക്യാപിറ്റൽ എൽ ഈക്വൽ ടു മ്യൂ സീറോ എൻ ഐ. ക്യാപിറ്റൽ എൽ എന്ന് പറഞ്ഞാൽ എന്താ, ആ ടൊറോയിഡിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ്. ആറാണ് റേഡിയസ് എന്ന് വിചാരിക്കുക. സ്മോൾ ആർ ആണ് റേഡിയസ് എങ്കിൽ ലെങ്ത് ഓഫ് ദി ടൊറോയിഡ് ഇസ് ബി ഇൻറ്റു ടു പൈ ആർ. ഓക്കെ, ബി ഇൻറ്റു ടു പൈ ആർ ഈക്വൽ ടു മ്യൂ സീറോ ക്യാപിറ്റൽ എൻ ഐ. നമുക്ക് കിട്ടേണ്ടത് ബി ആണ്. സോ ബി ഈക്വൽ ടു മ്യൂ സീറോ എൻ ഐ ബൈ ടു പൈ ആർ, വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് മ്യൂ സീറോ എൻ ഐ, വെർ സ്മോൾ എൻ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ഡിവൈഡഡ് ബൈ ടു പൈ ആർ. ക്യാപിറ്റൽ എൻ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്, ടു പൈ ആർ ടോട്ടൽ ലെങ്ത്. സോ ക്യാപിറ്റൽ എൻ ബൈ ടു പൈ ആർ ഗിവ്സ് യു ദ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ഓക്കെ, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്, അതായത് ഇതേ ഇക്വേഷനാണ് നമുക്ക് സോളിനോയിഡിലെ ഫീൽഡിന് കിട്ടിയത് അല്ലേ. അപ്പോൾ സോളിനോയിഡിൻ്റെ ഉള്ളിലുള്ള ഫീൽഡ് മ്യൂ സീറോ എൻ ഐ ആണ്. അതിപ്പോൾ സർക്കുലർ ഷേപ്പിൽ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ, അതിനെയാണ് നമ്മൾ ടൊറോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, സോ വിത്തിൻ ദ സോളിനോയിഡ് യു ഹാവ് മ്യൂ സീറോ എൻ ഐ, അതുപോലെ തന്നെ വിത്തിൻ ദ ടൊറോയിഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് മ്യൂ സീറോ എൻ ഐ. ഓക്കെ, അപ്പോൾ നമുക്ക് സോളിനോയിഡിൻ്റെ കേസിലെ പോലെ തന്നെ പറയാം, ദർ എക്സിസ്റ്റ്സ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വിത്തിൻ ദ ടൊറോയിഡ്. ഓക്കെ, നൗ വിൽ കൺസിഡർ കേസ് ത്രീ. വാട്ട് ഇസ് കേസ് ത്രീ? മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്സൈഡ് ദ ടൊറോയിഡ്, അതായത് അറ്റ് ക്യൂ പോയിൻറ്റ്, ക്യൂ ആണ് കൺസിഡർ ചെയ്യുന്ന ലൂപ്പ് ത്രീ. ഓക്കെ,
അപ്പോൾ ലൂപ്പ് ത്രീ എന്ന് പറയുന്നത് ഈ ടൊറോയിഡിൻ്റെ പുറത്തുകൂടി പോകുന്ന ലൂപ്പാണ്. ഇറ്റ് ഡസ് നോട്ട് എൻക്ലോസ് എനി കറൻറ്റ്, ഐ സീറോ. ഓക്കെ, അപ്പോൾ പുറത്തുള്ള ബി ത്രീ എന്ന് എടുത്തു, ബി ത്രീ ഈക്വൽ ടു സീറോ. സോ ഇൻ കേസ് ഓഫ് എ ടൊറോയിഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് ഓൺലി വിത്തിൻ ദ ടൊറോയിഡ് ആൻഡ് ദിസ് ഫീൽഡ് ഇസ് യൂണിഫോം. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് വിത്തിൻ ദി ടൊറോയിഡ്. ആ ഫീൽഡ് യൂണിഫോം ഫീൽഡാണ്. അപ്പോൾ സോളിനോയിഡിലുള്ള ഫീൽഡ് തന്നെയാണ് ടൊറോയിഡിലും ഉണ്ടാവുക. യൂണിഫോം ഫീൽഡാണ് ഉണ്ടാവുക അതിൻ്റെ ഉള്ളിൽ. ഓക്കെ, യൂണിഫോം ഫീൽഡാണ് ഉണ്ടാവുക, അത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്തിനെയും കറൻറ്റിനെയും മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഫോർ എ ഗിവൺ കറൻറ്റ്, ഫോർ എ ഗിവൺ ടൊറോയിഡ് ദർ എക്സിസ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. എ സോളിനോയിഡ് ഓഫ് ലെങ്ത് 0.5 മീറ്റർ ഹാസ് എ റേഡിയസ് ഓഫ് 1 സെൻറ്റിമീറ്റർ ആൻഡ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് 500 ടേൺസ്. ഇറ്റ് ക്യാരീസ് എ കറൻറ്റ് ഓഫ് 5 ആമ്പിയർ. വാട്ട് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ സോളിനോയിഡ്? അപ്പോൾ വളരെ ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ ലെങ്ത്തും തന്നിട്ടുണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് സ്മോൾ എൻ കണ്ടുപിടിക്കാം. ഓക്കെ, 500 ÷ 0.5 ദറ്റ് ഇസ് 1000. ദറ്റ് ഇസ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ദെൻ റേഡിയസ് തന്നിട്ടുണ്ട്, 1 സെൻറ്റിമീറ്റർ ആണ്, 0.01 മീറ്റർ. കറൻറ്റ് ഇസ് 5 ആമ്പിയർ. നാ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദ ഫോർമുല ബി ഈക്വൽ ടു മ്യൂ സീറോ എൻ ഐ. ഇറ്റ് ഇസ് 4 × മ്യൂ സീറോ എന്താ 4π അല്ലേ, മ്യൂ സീറോ 4π × 10⁻⁷ ആണ്. അപ്പോൾ 4 × 3.14 × 10⁻⁷ × 1000 × 5. സോ യു ഗെറ്റ് 6.28 × 10⁻³ ടെസ്ല. അപ്പോൾ ഈ തരത്തിലുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഈ സോളിനോയിഡിൻ്റെയും ടൊറോയിഡിൻ്റെയും ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതും ചോദിക്കാറുണ്ട്. സോളിനോയിഡും ടൊറോയിഡും സെയിം ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇക്വേഷൻ സെയിം ആണെന്ന് ഓർത്ത് വെക്കുക. താങ്ക് യു.